നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ്. മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി. ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത്. ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ പിന്നാലെയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോൾ തൻ്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ്. നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ജനപ്രിയ നായകൻ എന്ന പേരോടുകൂടി ഹിറ്റ് ചിത്രങ്ങളും ലക്ഷങ്ങൾ പ്രതിഫലവും പറ്റിയിരുന്ന നാളുകളിൽ നടൻ ദിലീപ് കൊച്ചിയിൽ ആരംഭിച്ച ഹോട്ടലായിരുന്നു ദേപ്പുട്ട്. പേരിലെ കൗതുകവും പുട്ടിലെ വെറൈറ്റിയും കണ്ട് പിൽക്കാലത്ത് ഇവിടെ ഭക്ഷണപ്രേമികളുടെ ഒഴുക്ക് തന്നെയുണ്ടായി. ഇന്നും കൊച്ചിയിൽ വന്നാൽ ഇടപ്പള്ളിയിലെ ദേപ്പുട്ട് പലർക്കും ഒരു വികാരമാണ്. അതേസമയം ഫോർട്ട് കൊച്ചിയിൽ ഗായകൻ യേശുദാസിൻ്റെ തറവാട് വീട്ടിൽ മാംഗോ ട്രീ എന്ന പേരിൽ മറ്റൊരു റെസ്റ്റോറൻറ്റും ദിലീപിൻ്റെ ഉടമസ്ഥതയിൽ തുറന്നു. ദേപ്പുട്ട് ദിലീപിൻ്റെയും നാദൃഷയുടെയും കൂട്ടുകെട്ടിൽ ആരംഭിച്ച ഭക്ഷണശാലയാണ്. വർഷങ്ങൾ പലതും കഴിയുമ്പോൾ ഹോട്ടൽ ബിസിനസ്സിലേക്ക് തിരിഞ്ഞതിൻ്റെ രഹസ്യം ദിലീപ് പറയുകയാണിപ്പോൾ. ഏറ്റവും പുതിയ സിനിമയായ തങ്കമണിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി ചിലർക്കെങ്കിലും ദേപ്പുട്ട് കാണാൻ അവസരമുണ്ടായി. ഒരു അഭിമുഖത്തിൽ ദേപ്പുട്ടിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു ദിലീപ് സംസാരിച്ചത്. കൂട്ടുകാർക്ക് സംസാരിച്ചിരിക്കാൻ എന്നും ആശയവിനിമയം നടത്താൻ ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ് ദേപ്പുട്ട്. നല്ല ഭക്ഷണം ലഭിക്കുന്നുവെന്ന റിപ്പോർട്ട് പ്രചരിച്ചതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി. ഒരുപാട് പേര് നമ്മുടെ സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നതിൽ സന്തോഷമുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ കണ്ണിലൂടെയും ചെവിയിലൂടെയുമാണ് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സിൽ എടുത്തു വയ്ക്കുന്നതാണ് ഭക്ഷണവും അതുപോലെ തന്നെ. അതിനാൽ ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ ടെൻഷൻ ഉണ്ടെന്ന് പറയുകയാണ് ദിലീപ്. ചിക്കൻ ബിരിയാണി പുട്ട്, ബീഫ് ബിരിയാണി പുട്ട് എന്നീ ലോകത്തെങ്ങും കേൾക്കാത്ത നാളുകളിൽ അതിന് തുടക്കമിട്ടത് ദിലീപിൻ്റെ ദേപ്പുട്ടായിരുന്നു. കൊച്ചി നഗരത്തിൽ ദിലീപിന് മാത്രമല്ല ഭാര്യ കാവ്യമാധവനും ബിസിനസ് സ്ഥാപനമുണ്ട്. കാവ്യമാധവൻ്റെ ലക്ഷ്യ എന്ന വസ്ത്ര ബ്രാൻഡിൻ്റെ ആസ്ഥാനവും കൊച്ചിയാണ്. വിവാഹത്തിന് മുൻപ് കാവ്യമാധവൻ്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച ബ്രാൻഡാണ് ലക്ഷ്യ. ദിലീപിൻ്റെ പവി ടേക്ക് കെയർ എന്ന സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ടാകും. കൊച്ചിയിൽ സ്ഥാപനം നടത്തുന്നുവെങ്കിലും നിലവിൽ മകൾ മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് കാവ്യ ചെന്നൈയിലാണ് താമസം.